നമസ്കാരം എസ് ടി വി മൂവി റിവ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് സൂരി, അന്നാബൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എച്ച് ബി വിനോദ്രാജ് സംവിധാനം ചെയ്ത കൊട്ടുകാലി എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ശിവകാർത്തികേയനാണ്. ആദ്യം തന്നെ ഒരു വലിയ കയ്യടി കൊടുക്കേണ്ടത് ഇതിൻ്റെ നിർമ്മാതാവായ ശിവകാർത്തികേയനെ തന്നെയാണ്. കാരണം ഇത്തരത്തിലൊരു ചിത്രം നിർമ്മിക്കാൻ അദ്ദേഹം കാണിച്ചൊരു ധൈര്യം എടുത്തു പറയേണ്ടതാണ്. കാരണം ഒരു മെയിൻ സ്ട്രീം സിനിമയൊന്നുമല്ല ഇത്. ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന കമേഴ്ഷ്യൽ ഫ്ലാവേഴ്സ് ഒന്നുമില്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അത്തരത്തിലൊരു സിനിമയ്ക്കൊപ്പം നിന്ന ശിവകാർത്തികേയനെ തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശംസ, ഏറ്റവും വലിയൊരു കയ്യടി കൊടുക്കേണ്ടത്. ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലൊരു റൂറൽ ബാക്ക്ഡ്രോപ്പിൽ പാണ്ഡി, മീന എന്നീ രണ്ട് കഥാപാത്രങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ചിത്രം പ്രധാനമായും കഥ പറയുന്നത്. പാണ്ഡിയുടെ മുറപ്പെണ്ണാണ് മീന. ഇവരുടെ രണ്ടുപേരും വിവാഹം വീട്ടുകാർ ഏകദേശം പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് മീനയ്ക്ക് കോളേജിൽ ഒരു പ്രണയമുള്ളത് വീട്ടുകാർക്ക് അറിയുന്നത്. മീനയുടെ മനസ്സിൽ നിന്ന് ആ പ്രണയം ഇല്ലാതാക്കാനായി അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആരാധനാലയത്തിലേക്ക് വീട്ടുകാരെല്ലാവരും ഒന്നിച്ച് നടത്തുന്ന ഒരു യാത്രയാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ആ യാത്രയിൽ തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ചിത്രത്തിന്റെ കഥയെ മുന്നോട്ട് നയിക്കുന്നത്. ചിത്രത്തിലെ ആദ്യ സീൻ തന്നെ തുടങ്ങുന്നത് മീന എന്ന കഥാപാത്രം വീടിനകത്ത് വളരെ വിഷാദയായിരിക്കുന്നൊരു സീൻ കാണിച്ചുകൊണ്ടാണ്. അപ്പോഴാണ് വീട്ടുകാർ കരുതുന്നത് ഇവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അവരുടെ വളരെ തീവ്രമായിട്ടുള്ള മതവിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരു ഫാമിലിയാണ് മീനയുടേത്. അപ്പോഴാണ് അവർ ആ ആരാധനാലയത്തിലേക്ക് പോകാമെന്നൊരു തീരുമാനമെടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ തമിഴ്നാട് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വിശ്വാസമാണ് തനിക്ക് പ്രിയപ്പെട്ടവരെ വരുതിയിലാക്കാൻ വേണ്ടി ഒരു കൈവശം കൊടുക്കുക എന്നുള്ള പറയുന്ന ഒരു ആചാരം. അത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു ഈ കൂടോത്രൊക്കെ പോലത്തെ ഒരു സംഭവമാണ് ഈ കൈവശം കൊടുക്കുക. അതില്ലാതാക്കാനായി തമിഴ്നാട്ടിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സ്ഥലത്തേക്കാണ് ഇവർ മീനയും കൊണ്ട് പോകുന്നത്. ആ യാത്ര തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓട്ടോയിലും ബൈക്കിലൊക്കെ ആയി വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് അങ്ങോട്ടേക്കുള്ളൊരു യാത്ര പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായ മീനയെ അവതരിപ്പിച്ചിരിക്കുന്നത് അന്നാബനാണ്. പാണ്ഡി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സൂര്യയാണ്. മീനയായി അന്നാബൻ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം അധികം സംഭാഷണങ്ങളൊന്നും ഇല്ലാത്തൊരു കഥാപാത്രമാണ്. ചിത്രത്തിലെ ആദ്യം തൊട്ട് അവസാനം വരെ വളരെ വിഷാദയായ ഒരേ സ്റ്റായി ഭാവം തന്നെ വളരെ മികച്ച രീതിയിലാണ് അന്നാബൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അവസാനത്തെ ഒരു രംഗത്തിൽ മാത്രമാണ് അല്പമെങ്കിലും അന്നാബനൊരു സംഭാഷണം ഉള്ളത്. ആ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസിനെ കൊട്ടുകാലി എന്നൊരു പേര് സൂചിപ്പിക്കുന്നത് ഉറച്ച തീരുമാനമുള്ളൊരു പെണ്ണെന്നാണ്. അത്തരത്തിൽ ഉറച്ച തീരുമാനമുള്ളൊരു പെണ്ണിൻ്റെ കഥ തന്നെയാണ് ഈ ചിത്രവും പറയുന്നത്. അത്തരത്തിൽ ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ വളരെ മികച്ച പ്രകടനം തന്നെയാണ് അന്നാബൻ കാഴ്ചവെച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് സൂര്യയുടെ ഒരു പെർഫോമൻസ് ആണ്. പാണ്ഡി എന്ന കഥാപാത്രത്തെ വളരെ രസകരമായിട്ട് തന്നെ സൂര്യ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ റോനസിനെ അതുവരെ സൂര്യയുടെ കഥാപാത്രങ്ങളെ കണ്ടു ശീലിച്ചിട്ടുള്ളൊരു സൂര്യയുടെ കഥാപാത്രങ്ങളല്ല ഈ ചിത്രത്തിലുള്ളത്. കാരണം ഒരു റോനസിനെ ബാക്കിയുള്ളവരോടുള്ള പെരുമാറ്റത്തെ പൊസസീവ്നെസ്സിനെയൊക്കെ വളരെ മികച്ച രീതിയിൽ സൂര്യ അവതരിപ്പിച്ചിട്ടുണ്ട്. ചില രംഗങ്ങളൊക്കെ ആ ഓട്ടോഷയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അന്നാബനെ അടിക്കുന്നൊരു രംഗമുണ്ട്. ആ രംഗമൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സൂര്യ എന്ന കഥാപാത്രത്തോട് വളരെ പേടിയൊക്കെ തോന്നും. അത്ര വളരെ രസകരമായിട്ടാണ് സൂര്യ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ യാത്രയിൽ തന്നെ മറ്റ് കഥാപാത്രങ്ങളെയൊക്കെ വളരെ മികച്ച രീതിയിലാണ് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന ഒരു പാട്രിയാക്കിയെ, കാസ്റ്റ് സിസ്റ്റത്തെ, തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു കാസ്റ്റ് സിസ്റ്റത്തെ, പാട്രിയാർക്കിയൊക്കെ വളരെ മികച്ച രീതിയിൽ അതിന് വിധേയപ്പെടേണ്ട, അത്തരം പാട്രിയാക്കിയിലേക്ക് വിധേയപ്പെടുന്ന സ്ത്രീ, അതിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത് തുടങ്ങി വളരെ രസകരമായിട്ടാണ് ഓരോ അധികം സംഭാഷണങ്ങളൊന്നുമില്ലാതെ വിഷ്വലി അവരുടെ ഇടത്തെ, അവരുടെ യാത്രകളെ, അവരുടെ സ്വഭാവ രീതികളെയൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. വളരെ മികച്ച അനുഭവം തന്നെയാണ് കൊട്ടുകാലി എന്ന ചിത്രം സമ്മാനിക്കുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള കൺവെൻഷണൽ തമിഴ് സിനിമകളുടെ ഒരു ക്ലൈമാക്സ് അല്ല കൊട്ടുകാലി എന്ന ചിത്രത്തിൻ്റേത്. അധികം ചിത്രങ്ങളും അവസാനിപ്പിക്കുക പ്രേക്ഷകന് ഇനി എന്താണെന്ന് മനസ്സിലാക്കി ഒരു സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകനും വളരെ സെൻസിബിളായി. അവനെല്ലാം ഒന്നും സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനെ ചിന്തിപ്പിക്കാൻ സഹായിക്കുന്ന ചിത്രങ്ങളോടാണ് ഓരോ പ്രേക്ഷകനും കുറച്ചുകൂടി താല്പര്യമുള്ളത്. അത്തരത്തിൽ പ്രേക്ഷകനും കൂടി ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് ചിത്രത്തിൻ്റെ ഒരു ക്ലൈമാക്സ് അവസാനിപ്പിക്കുന്നത്. ഇതാണ് സംഭവിക്കുക എന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ടല്ല ചിത്രം അവസാനിക്കുന്നത്, പ്രേക്ഷകനും കൂടി അതിൽ പങ്കാളിയാക്കിക്കൊണ്ടാണ് ചിത്രം അവസാനിപ്പിക്കുന്നത്. വളരെ മികച്ചൊരു ക്ലൈമാക്സ് തന്നെയാണ് ചിത്രത്തിൻ്റേത്. ലിമിറ്റഡ് ക്യാരക്ടേഴ്സ് വെച്ചുകൊണ്ട് ആ ഒരു ഇടത്തെ, സ്പേസിനെ, ജാതിയെ, പാട്രിയാക്കിയെ, അതിന് വിധേയപ്പെടുന്ന സ്ത്രീയെ, ഉറച്ച തീരുമാനമുള്ളൊരു സ്ത്രീ എത്തരത്തിലാണ് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി അവർക്ക് സ്വന്തമായി അഭിപ്രായം പോലും ഇല്ലാതെ ആവുന്നത് എന്ന്
വളരെ മികച്ച രീതിയിൽ കാണിച്ചു തരുന്ന നല്ല അനുഭവം തന്നെയാണ് കൊട്ടുകാലി എന്ന ചിത്രം.